ഹായ്, നമ്മൾ മിക്ക കേക്കും തയ്യാറാക്കുന്നത് വാനില സ്പോഞ്ച് കേക്ക് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അര കെ ജിക്ക് ആയിട്ടുള്ള കേക്കിനായിട്ടുള്ള അളവാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഒരു അര കപ്പ് പാല് ഇതേ കണക്ക് ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റാം. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറായിട്ടുള്ള അൺസാൾട്ടഡ് ബട്ടർ 100 ഗ്രാം ചേർത്തിട്ട് മെൽറ്റാവാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നല്ല തണുത്തിട്ട് വേണം നമുക്ക് ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അടുത്ത് നമുക്ക് മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിൽ 2 മുട്ടയും 3/4 കപ്പ് പഞ്ചസാരയും, നമ്മൾ നോർമലി യൂസ് ചെയ്യണ പഞ്ചസാരയാണ് എടുക്കേണ്ടത്. അതുകൂടെ എടുത്തിട്ട് ഒരു മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 4 മിനിറ്റ് വരെ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടും. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട പൊടികളൊക്കെ അരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒരു പ്രാവശ്യം മാത്രമേ ഇതുപോലെ അരിച്ച് ചേർക്കാറുള്ളൂ. മൈദ നമുക്ക് ആദ്യം 1 കപ്പ് ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഇത്രയും ആവശ്യമുള്ളൂ. ബേക്കിംഗ് സോഡയൊന്നും ആവശ്യമില്ല. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ പൊടിയെല്ലാം ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത മിൽക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു റൊട്ടേഷനിൽ തന്നെ, അതായത് നമ്മൾ ഒരു വലത് സൈഡിലോട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. വാനില സ്പോഞ്ച് കേക്കിൻ്റെ ബാറ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് നമുക്കിതിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 1/2 kgയുടെ കേക്കിനായിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു പാനാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹൈറ്റിൽ വേണമെങ്കിൽ 6 ഇഞ്ചിൻ്റെ 2 പാൻ എടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഒന്ന് ബട്ടർ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി കുറച്ച് മൈദയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഡിസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഞാൻ ബട്ടർ പേപ്പർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ടൈം കൊണ്ട് ഞാൻ OTG പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ടോസ്റ്റ് മോഡ് ഉണ്ടല്ലോ, 2 സൈഡും വരെ വരുന്ന ഒരു മോഡ്, അതിൽ 250 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് 180 ഡിഗ്രിയിലോട്ട് മാറ്റിയിട്ട് ബേക്ക് മോഡ്, താഴെ മാത്രം വരുന്ന ആ മോഡിലോട്ട് മാറ്റിയിട്ട് 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് 30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും എനിക്ക് ബേക്ക് ചെയ്ത് കിട്ടാറുണ്ട്. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലുള്ള ബബിൾസ് എല്ലാം മാറിക്കിട്ടും. ഇതിപ്പോൾ ഒരു കറക്റ്റ് 30 മിനിറ്റ് ആയപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള സ്പോഞ്ച് കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും നല്ല സോഫ്റ്റായിട്ടുള്ള, നമ്മൾ തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റായിട്ടുള്ള സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ മസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.